Namaskaram Kannur Express Lake Swagadam Adinokam Pradana Vartagal. This news brought to you by Your trust drives us to work harder, committed to make this world happier. In the heart of Kannur City, dedicated to care, Kings Hospital, John Mill Road, South Bazaar. സിപിഐഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉണ്ടായതെന്നും കെ സുധാകരൻ പറഞ്ഞു. 17 സിപിഎം നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു. 2 പേർക്ക് സസ്പെൻഷനും 15 പേരെ പരസ്യമായി ശാസിക്കാനുമാണ് തീരുമാനിച്ചത്. തേജസ് ആനന്ദിന്റെ ഇഫ് ദ ടോക്ക് ഇന്നു മുതൽ പ്രദർശനത്തിന്. 2025 കാലഘട്ടത്തിൽ നടന്നേക്കാവുന്ന സംഭവത്തെ കോർത്തിണക്കി ചിത്രം നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പ്രതിയാകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഡോളർ കടത്ത് ആരോപണത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ലെന്നും സിപിഐഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉണ്ടായതെന്നും കെ സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞു. ഡോളർ കടത്ത് കേസിൽ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രവർത്തികൾക്കും കൂട്ടുനിന്നവരാണ് അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭയപ്പെടുത്തി പറയിപ്പിച്ച മൊഴിയല്ലാതെ മുഖ്യമന്ത്രിക്കെതിരായി നൽകിയ മൊഴിയിൽ ഒരു തരത്തിലുമുള്ള അവ്യക്തതയില്ല. വാർത്ത പലതും വന്നെങ്കിലും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ വിശ്വാസ്യതയില്ലാത്ത സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യുകയുണ്ടായി, കേസെടുക്കുകയും ചെയ്തു. ഇതേ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഭരണാധികാരികൾ കേസിൽ പ്രതിയായാൽ ഭരണത്തിൽ നിന്ന് തുടരുന്നത് നീതിയുക്തമല്ലെന്നാണ്. നിങ്ങൾക്കിത് ബാധകമല്ലേ എന്നാണ് പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പിലടക്കം സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു. അതെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ. അന്വേഷണം എവിടെയും എത്തുന്നില്ല. അവിശുദ്ധ കൂട്ടുകെട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണോ ബിജെപിയുടെ ഉദ്ദേശമെന്ന് വ്യക്തമാക്കണമെന്നും കെപിസിസി അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ആന്തൂർ നഗരസഭ മുൻ അധ്യക്ഷയുമായ പി കെ ശ്യാമളയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച 17 സിപിഎം നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു. എ എൻ ഷംസീർ എംഎൽഎ ചെയർമാനായ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. 2 പേർക്ക് സസ്പെൻഷനും 15 പേരെ പരസ്യമായി ശാസിക്കാനുമാണ് തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗവും എംഎൽഎയുമായ എം എൻ ഷംസീർ ചെയർമാനും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ചന്ദ്രൻ, ടി ഐ മധുസൂദനൻ എംഎൽഎ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച നടപടി തളിപ്പറമ്പ ഏരിയ കമ്മിറ്റിയും അംഗീകരിച്ചതോടെ ലോക്കൽ കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്തു. ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഈ ആഴ്ച നടക്കുന്ന എല്ലാ ബ്രാഞ്ച് യോഗങ്ങളിലും നടപടി വിശദീകരിക്കും. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ആന്തൂർ നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 17 പേർക്കെതിരെയാണ് നടപടി. നടപടിക്ക് വിധേയരാവാൻ പോകുന്നവർക്ക് നേരിട്ട് ജില്ലാ കമ്മിറ്റി കത്ത് കൊടുക്കുകയും അവരുടെ മറുപടി രേഖാമൂലം എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. കുറ്റ്യേരി, തളിപ്പറമ്പ, ആന്തൂർ, മൊറഴ, ബക്കളം, കോടല്ലൂർ ലോക്കൽ അതിർത്തിയിൽപ്പെട്ടവർക്കെതിരെയാണ് നടപടി. പി കെ ശ്യാമള നഗരസഭാ ചെയർപേഴ്സണായിരിക്കെ പാർത്താസ് കൺവെൻഷൻ സെന്റർ ഉടമ സാജൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതേസമയം തന്നെ വെള്ളിക്കീലിലെ ടൂറിസം കേന്ദ്രം നടത്തിപ്പുകാരും ചില പരാതികൾ മാധ്യമങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ഈ സമയത്താണ് സിപിഎമ്മിന്റെ ആന്തൂർ മേഖലയിലെ പ്രാദേശിക നേതാവ് പി കെ ശ്യാമളയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിനെ ലൈക്ക് അടിച്ചവർക്കും കമന്റ് ഇട്ടവർക്കുമെതിരെ ശ്യാമള തെളിവ് സഹിതം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നിയോഗിച്ച കമ്മീഷൻ വിശദമായ തെളിവെടുപ്പും മൊഴിയെടുപ്പും നടത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത്. അതിനിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നതിനാൽ നടപടി റിപ്പോർട്ട് ചെയ്യുന്നത് വൈകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ, എം വി ഗോവിന്ദൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ. നവാഗത സംവിധായകൻ തേജസ് ആനന്ദിന്റെ ഇഫ് ദ ടോക്ക് എന്ന മലയാള ഷോർട്ട് ഫിലിം ഇന്നു മുതൽ പ്രദർശനത്തിന്. 2025 കാലഘട്ടത്തിൽ നടന്നേക്കാവുന്ന സംഭവത്തെ കോർത്തിണക്കി ആർവിക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചതാണ് ചിത്രം. വരാനിരിക്കുന്ന കാലത്തെ നടന്നേക്കാവുന്ന സംഭവത്തെ അഗ്രപാളിയിൽ എത്തിക്കുന്ന ഒരു കുഞ്ഞു സിനിമ. നവാഗത സംവിധായകനായ കണ്ണൂർ സ്വദേശി തേജസ് ആനന്ദിന്റെ ഇഫ് ദ ടോക്ക് അത്തരത്തിലുള്ള ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ സ്റ്റോറി സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, സൗണ്ട് മിക്സിംഗ്, വി എഫ് എക്സ്, ഡയറക്ഷൻ എന്നിവ ചെയ്തത് ഒരു സാധാരണ വിവാഹ ഫോട്ടോഗ്രാഫറായ തേജസ് ആനന്ദാണ്. 2025 ഒരു സൈബർ വാർ ഉണ്ടായാൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അത് എത്രത്തോളം ബാധിക്കും എന്നും അത് എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുമാണ് ഈ ഷോർട്ട് ഫിലിമിൽ തേജസ് പറയുന്നത്.
ക്യാഷ് കിട്ടി. ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ ചാനൽ ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യും. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. സ്റ്റാൾ യൂസ് നൗ. ഇന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ ലോക്കൽ ചാനലിൻ്റെയും റേഞ്ച് മാറാൻ പോകുന്നു. ഗുഡ് ലക്ക്. ലക്ഷങ്ങൾ വില വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഇനിയും എൻ്റെ കയ്യിലുണ്ട്. സി യു സോൺ. പുതിയ പോർക്കളമൊരുക്കി ചൈന. ഹലോ, എന്താ ഇത്? ഇന്ന് പൊട്ടിക്കും, നാളെ പൊട്ടിക്കും, എന്നിട്ട് കൊറേ മാസമായല്ലോ. ആടവില്ലേ, നിന്റെ 14 പൊട്ടിക്കും. കാൻഫ്ലിക്സ് ആണ് സിനിമ റിലീസ് ചെയ്യുകയെന്നും എല്ലാവരും ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കണമെന്നും തേജസ് പറഞ്ഞു. നമസ്കാരം, ഞാൻ തേജസ് ആനന്ദ്. നമ്മൾ ഒരു പുതിയ ഷോർട്ട് ഫിലിമായിട്ട് വരികയാണ്. പേര് ഇഫ് ദേ ടോക്ക്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന, കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മൂവിയാണിത്. യൂട്യൂബിലാണ് റിലീസ് വരുന്നത്. കാൻഫ്ലിക്സ് എന്ന് പറഞ്ഞ ചാനലാണ്. ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2025 കാലഘട്ടങ്ങളിലാണ് ഈ മൂവി നടക്കുന്നതായിട്ട് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ 2025 ഈ സൈബർ വോർ, ഈ സൈബർ വോറിന് ആസ്പദമാക്കി ഈ ഒരു സൈബർ വോർ എങ്ങനെ നമ്മുടെ ഒരു സാധാരണക്കാരിലേക്ക് എത്തുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ്, ഒരു സാധാരണക്കാരൻ സൈബർ വോറിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ്. അപ്പം നാളെ അത് നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിനുള്ളൊരു വാല്യൂ, ഇന്നിപ്പം ആ ഒരു മൂവി നമ്മളിപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചില സമയം ഭാവിയിൽ നടന്നേക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സൈബറിടങ്ങളിൽ സ്ത്രീകൾ, ഈ സ്ത്രീ സുരക്ഷേനും കൂടി നമ്മൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈബറിടങ്ങളിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നത്, അതും കൂടെ നമ്മൾ ഈ ഒരു മൂവിയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു ടൈം ലൈനിൽ അവർ ഫേസ് ചെയ്യേണ്ട വരുന്ന ചില സാമൂഹികപരമായിട്ടുള്ള കുറേ അനീതികളുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മൂവിനെ കണ്ട് എല്ലാവരും ഇതിനെ ഒന്ന് ഒരു സക്സസ് ആക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. സ്ത്രീ സുരക്ഷയ്ക്കും തേജസ് അവിടെ പ്രാധാന്യം നൽകാൻ മറന്നില്ല. ആർവിക് പ്രൊഡക്ഷൻ്റെ ബാനറിൽ സിറ്റിസൺസ് പ്രൊഡക്ഷനുമായി ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രദീപ് നമ്പ്യാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല എസ് നയന, ആർ ജെ ജിത്തു, ഗീതിക ഗിരീഷ്, കാർത്തു, നന്ദു, കീർത്തന തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വീടുകളിൽ ദേശീയ പതാക എത്തിച്ച് ജവഹർ ബാൽ മഞ്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. ഓരോ വീടുകളിലും കൊടിപാറട്ടെ എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 75th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓരോ വീടുകളിലും കൊടിപാറട്ടെ എന്ന സന്ദേശവുമായാണ് ജവഹർ ബാൽമഞ്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി വീടുകളിൽ ദേശീയ പതാക എത്തിച്ചത്. DCC ഓഫീസിൽ വെച്ച കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളയവൂർ, JBM ജില്ലാ പ്രസിഡന്റ് കാവ്യദേവന് ദേശീയ പതാക കൈമാറി പരിപാടിയുടെ ജില്ലാതല വിതരണോദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി പ്രവർത്തിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ മഹാത്മാഗാന്ധിയുടെയും അടക്കം സ്മരണകളെ തച്ചെടുക്കാൻ ശ്രമിക്കുന്ന കരാളമായ കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം എത്തുന്നതെന്ന് സുരേഷ് ബാബു എളയവൂർ പറഞ്ഞു. കഴിഞ്ഞ 10-14 ദിവസങ്ങളായി ഇന്ത്യയുടെ പരമോന്നതമായ നിയമ നിർമ്മാണ സഭകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ പ്രകടനത്തിനുള്ള കൂച്ചുവിലങ്ങിന്റെയും അതിശക്തമായ അനുരണനങ്ങളാണ് ഇനി ഭാരതത്തിൻ്റെ ചെരുവുകളിൽ, ഭാരതത്തിൻ്റെ വിരിമാറിൽ ഉയരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അവിടെ പ്രതിഷേധിച്ചപ്പോൾ അവർക്കെതിരെ കരിനിയമം കൊണ്ടുവരാനും ആ പ്രതിഷേധിച്ച എം പിമാർക്കെതിരെ ഈ രാജ്യത്തിലെ വിധ്വംസക പ്രവർത്തനം നടത്തിയെന്നവരായി മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉത്കണ്ഠാഭരിതമായ ഈ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം നമുക്ക് വലിയ തോതിലുള്ള വേദന ഉണ്ടാക്കുന്നതാണ്. ചടങ്ങിൽ ജെ ബി എം ജില്ലാ ചെയർമാൻ സി വി എ ജലീൽ അധ്യക്ഷനായി, കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവിർ റഷീദ്, കോർപ്പറേഷൻ കൗൺസിലർ എം വി രാജേഷ്, ജെ ബി എം ജില്ലാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക്, ജില്ലാ കോർഡിനേറ്റർമാരായ സി പി സന്തോഷ്, എം പി ഉത്തമൻ, ആനന്ദ് ബാബു, വട്ടക്കൽ രാഘവൻ, ഷിബു ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ദേശീയപാത പുനർനിർമ്മാണത്തിൽ ക്രമക്കേട് ആരിഫ് എം പിയുടെ കത്ത് ലഭിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജി സുധാകരൻ മന്ത്രിയായ കാലത്ത് പരാതി ലഭിച്ചിരുന്നുവെന്ന് മന്ത്രി അറിയിച്ചു. ചില നിർദ്ദേശങ്ങൾ വെച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ജി സുധാകരന്റെ തുടർച്ചയാണ് താനെന്നും റിയാസ് പറഞ്ഞു. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ ദേശീയപാത പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കാണിച്ചാണ് എം ആരിഫ് എം പി കത്ത് നൽകിയത്. ദേശീയപാത 66 അരൂർ മുതൽ ചേർത്തല വരെ പുനർനിർമ്മിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് ആരിഫ് ആരോപിച്ചു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് എം ആരിഫ് എം പി കത്ത് നൽകി. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി വേണമെന്നും കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ. രാജ്യത്തെ 24 മണിക്കൂറിനിടയിൽ 38,667 പുതിയ കോവിഡ് കേസുകൾ. ഇന്നലത്തേക്കാൾ 3.6% കുറവ്. വാരാന്ത്യ പോസിറ്റിവിറ്റി നിരക്ക് 2.5%. സജീവ രോഗികളുടെ എണ്ണത്തിൽ നേരിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. 387,673 ആക്റ്റീവ് കോവിഡ് കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. കഴിഞ്ഞ ദിവസം 35,743 പേരാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. 3,13,38,088 പേർക്ക് രോഗമുക്തി ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 478 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണങ്ങൾ 430,732 ഉയർന്നു. രാജ്യത്ത് ഇതുവരെ 53,61,89,903 വാക്സിനേഷനാണ് രാജ്യത്ത് നടത്തിയിരിക്കുന്നത്. 63,80,937 കോവിഡ് വാക്സിനുകളാണ് 24 മണിക്കൂറിനുള്ളിൽ എടുത്തത്. രാജ്യത്ത് കോവിഡ് പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 229,798 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നലത്തെ കണക്കുകൾ കൂടി ചേർന്നതോടെ ഇതുവരെ നടത്തിയ പരിശോധനകളുടെ എണ്ണം 49,17,577 ഉയർന്നെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ. ഊർജിത വാക്സിനേഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 ദിവസത്തെ പ്രത്യേക വാക്സിനേഷന് ഇന്ന് തുടക്കം. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നാളെയോടെ ആദ്യ ഡോസ് വാക്സിൻ എത്തിക്കാനാണ് തീരുമാനം. ഈ മാസം 16 വരെയാണ് 3 ദിവസത്തെ പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ്. August 31 സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കമുള്ളവരിൽ സമ്പൂർണ്ണ ആദ്യ ഡോസ് വാക്സിനേഷൻ എന്നതാണ് ദൗത്യം. 400,000+ ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് പുതുതായി എത്തി. പ്രത്യേക യജ്ഞത്തിന്റെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മുഴുവൻ പരിശോധന നടത്തി രോഗമില്ലാത്തവർക്കെല്ലാം വാക്സിൻ നൽകുകയാണ്. പിന്നോക്ക ജില്ലകളിലും ഗ്രാമീണ മേഖലകളിലും വാക്സിനേഷൻ എത്തിക്കാൻ താഴെത്തട്ടിൽ കർശന നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇനി 60 വയസ്സിന് മുകളിലുള്ളവരിൽ ആദ്യ ഡോസ് കിട്ടാത്തവർ 2,000+ താഴെയാണെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ. കൊടകര കള്ളപ്പണക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. നേരത്തെ ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. സുജീഷ്, ദീപ്തി, അഭിജിത്ത്, ആരിഷ്, ലബീഷ്, ബാബു, അബ്ദുൽ ഷാഹിദ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കേസിൽ നിഗൂഢമായ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. തൃശൂർ സെക്ഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 100,000 രൂപയുടെ ബോണ്ട, തൃശൂർ ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ ഉപാധികളുടെയാണ് ജാമ്യം. കുഴൽപ്പണത്തിന്റെ ഉറവിടം, പണം എത്തിച്ചത് എന്തിനുവേണ്ടി എന്നത് കണ്ടെത്തണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ BPCL ഓക്സിജൻ കോൺസെൻട്രേറ്റർ സ്ഥാപിച്ചു. BPCL കൊണ്ടുവന്ന യന്ത്രം അന്തരീക്ഷ വായുവിൽ നിന്നാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. കോവിഡ് ചികിത്സാ രംഗത്ത് നിർണായക ചുവടുമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ഓക്സിജൻ കോൺസെൻട്രേറ്റർ സ്ഥാപിച്ചു. കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദ ഫണ്ടിൽ നിന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സ്ഥാപിച്ചത്. മിനിറ്റിൽ 500 ലിറ്റർ ശുദ്ധീകരിച്ച ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇത് കോവിഡ് 3 തരംഗ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. 70,00,000 രൂപയാണ് ഇതിന്റെ ചിലവ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ഇടവേള. ഇനിയുയരേണം പുതു സ്വപ്നങ്ങൾ ചി
കേരളം കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ നിന്നുമേ ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ ഒരുമിച്ചു മുന്നേറി വാർത്തകൾ തുടരുന്നു. ഈപുൽചറ്റ സഹോദരന്മാരുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഹർജി നൽകി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിച്ചു. പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന വകുപ്പ് കൂടി ബ്ലോഗർ സഹോദരന്മാർക്കെതിരായ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ നേരത്തെ ചേർത്തിരുന്നു. കേസ് ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസമാണ് ബ്ലോഗർമാരായ ഈപുൽചറ്റ് സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കലക്ട്രേറ്റിൽ RTO ഓഫീസിൽ സംഘർഷം ഉണ്ടാക്കിയതിനായിരുന്നു നടപടി. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ വാൻ RTO ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. നനഞ്ഞൊലിക്കുന്ന കൂരയിൽ നിന്നും ദാക്ഷായണിയും മക്കളും അടച്ചുറപ്പുള്ള വീട്ടിലേക്ക്. ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരി കോളനിയിൽ നനഞ്ഞൊലിക്കുന്ന കൂരയിൽ ദുരിത ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയ ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ സുമനസ്സുകൾക്കൊപ്പം ചേർന്ന ഇവർക്ക് അടച്ചുറപ്പുള്ള വീട് 10 ദിവസം കൊണ്ട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ നിരവധി നിർധന കുടുംബങ്ങൾക്ക് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ താമസയോഗ്യമായ വീടൊരുക്കി നൽകിയിട്ടുണ്ട്. വീടിന്റെ സമർപ്പണം പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM മോഹനൻ, ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ്, പഞ്ചായത്ത് അംഗം V ഭാർഗവി, ചെറുപുഴ പഞ്ചായത്ത് വോളണ്ടിയർ ക്യാപ്റ്റൻ ലിജോ ജോൺ, ഊരമൂപ്പൻ കുമാരൻ പോത്തേര, അസിസ്റ്റന്റ് സെക്രട്ടറി സുജാത നെപ്പോളിയൻ, കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറി MP രാജു, യുവജന സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ കൃത്യമായ ഇടപെടലുകളും വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാജ്യം 75th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ ശില്പം സ്കൂളിൽ സ്ഥാപിക്കുന്നതിന് ഒരുങ്ങുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെ തനതിടം പദ്ധതിയുടെ ഭാഗമായാണ് വെങ്കല നിറത്തിൽ ഫൈബറിൽ തീർത്ത ശില്പം ഒരുക്കുന്നത്. നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം തയ്യാറാക്കുന്നത്. 3 അടി ഉയരമുള്ള ശില്പം 4 അടി ഉയരത്തിൽ നിർമ്മിച്ച പീഠത്തിന് മുകളിലാണ് സ്ഥാപിക്കുന്നത്. ശില്പനിർമ്മാണത്തിനായി 1.5 മാസം സമയമെടുത്തു. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോസും വീഡിയോസുമാണ് ശില്പനിർമ്മാണത്തിന് ആധാരമായത്. ചിത്രന്റെ അച്ഛനും സ്കൂളിലെ ചിത്രകല അധ്യാപകനുമായിരുന്ന പ്രശസ്ത ശില്പി കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്റർ ചെങ്കലിൽ ഗുരു ശില്പവും സ്കൂളിൽ നിർമ്മിച്ചിരുന്നു. ഇതിനോടകം തന്നെ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ശില്പങ്ങൾ ചെയ്ത് ശ്രദ്ധേയനാണ് ചിത്രൻ കുഞ്ഞിമംഗലം. UAE രാജ്യത്ത് സ്ഥാപിച്ച ആദ്യത്തെ മഹാത്മാഗാന്ധി ശില്പം നിർമ്മിച്ച് ജനശ്രദ്ധ നേടി. മഹാത്മാഗാന്ധി AKG EMS ആലക്കോട് രാജ കെ കേളപ്പൻ, സഞ്ജയൻ, മറഡോണ, ധനരാജ്, ഇമ്പിച്ച ബാബ തുടങ്ങി നിരവധി ശില്പങ്ങൾ തീർത്തു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, കേരള ക്ഷേത്രകല അക്കാദമി അവാർഡ്, CF നാഷണൽ അവാർഡ് തുടങ്ങിയവ നേടിയിരുന്നു. കിഷോർ KV, ചിത്ര KK എന്നിവർ ശില്പ നിർമ്മാണത്തിൽ സഹായികളായി. ആഗസ്റ്റ് 15 രാവിലെ കല്യാശ്ശേരി MLA MVജിൻ മഹാത്മാഗാന്ധി ശില്പം അനാച്ഛാദനം ചെയ്യും. കണ്ണൂർ 1 പയ്യന്നൂർ. CPIM അക്രമത്തിനെതിരെ കോൺഗ്രസിനും UDFനും വേണ്ടി നിരന്തരം പോരാടിയ നേതാവായിരുന്നു P രാമകൃഷ്ണൻ എന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. P രാമകൃഷ്ണന്റെ 2nd സ്മൃതി ദിനത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കൊരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കാത്ത ദീപ്തമായ ഓർമ്മകൾ അലയടിക്കുന്ന ഒരു ഓർമ്മയാണ്. ജനനം മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പന്താവിലേക്ക് കയറി വന്ന്
ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലും പോരാട്ട രീതിയിലും എന്നും കരുത്തു തെളിയിച്ച ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പലപ്പോഴും ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ CPM അവർ നിർത്തുന്ന ഓരോ കാലഘട്ടത്തിലെ വെല്ലുവിളികളെയും അതിജീവിച്ച് വളർന്നു വന്ന കോൺഗ്രസ് സുൽത്താനും അത്തരം പോരാട്ടത്തിലെല്ലാം PR എന്നും ഒരു ശക്തിദുർഗമായിരുന്നു. ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷന മൂലത്ത് കർമ്മനിരതമായ ഒരു കാലഘട്ടം KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തീർച്ചയായിട്ടും പാർട്ടി അധ്യക്ഷ PR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട P. രാമകൃഷ്ണന്റെ 2nd ചരമവാർഷികം ആചരിച്ചു. കണ്ണൂർ പയ്യാമ്പലത്ത് നടന്ന ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറിമാരായ VA നാരായണൻ, സജി മാറോളി, കോർപ്പറേഷൻ മേയർ TO മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, K. പ്രമോദ, UDF ജില്ലാ ചെയർമാൻ PT മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പ്രതിയാകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമെന്ന് K. സുധാകരൻ. CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉണ്ടായതെന്നും K. സുധാകരൻ പറഞ്ഞു. 17 CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു. 2 പേർക്ക് സസ്പെൻഷനും 15 പേരെ പരസ്യമായി ശാസിക്കാനുമാണ് തീരുമാനിച്ചത്. തേജസ് ആനന്ദിന്റെ ഇഫ് ദ ടോക്ക് ഇന്ന് മുതൽ പ്രദർശനത്തിന്. 2025 കാലഘട്ടത്തിൽ നടന്നേക്കാവുന്ന സംഭവത്തെ കോർത്തിണക്കി ചിത്രം നിർമ്മിച്ചത്. കണ്ണൂർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.